കുറ്റാന്വേഷണ സിനിമകൾ പോലെ തന്നെ സീരീസുകളും ഇന്ന് പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കുന്നുണ്ട്. വിവിധ ഭാഷകളിലെ നിരവധി എപ്പിസോഡുകളുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറുകൾ നെറ്റ്ഫ്ലിക്സ് അടക്കമുള്ള സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ്. മലയാളത്തിലെല്ലാം പൊതുവെ കണ്ടുവരുന്ന കുറ്റാന്വേഷണ ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കുറച്ചുകൂടി വൈകാരിക തലത്തിലാണ് ഈ സീരീസുകൾ കഥ പറയുന്നത്. ആക്ഷനും ചേസുമെല്ലാം ഒന്നുമില്ലെങ്കിലും പ്രേക്ഷകനെ ഇമോഷണലി കണക്ട് ചെയ്യാൻ ഇത്തരം സീരീസുകൾ ശ്രമിക്കുന്നു. അതിന് സാധ്യമാകുമ്പോഴാണ് നിരവധി എപ്പിസോഡുകളുള്ള സീരീസ് ഒറ്റയിരുപ്പിൽ കാണാൻ പ്രേക്ഷകൻ തയ്യാറാകുന്നത്. ഒറ്റ ദിവസം കൊണ്ട് കണ്ടു തീർക്കാവുന്ന വിവിധ ഭാഷകളിലെ നെറ്റ്ഫ്ലിക്സിലെ 5 മിനി സീരീസുകളാണ് ഇന്ന് ബിഞ്ച് വാച്ച്. പാട്രിക് സസ്കിനിൻ്റെ ഫാൻറ്റസി നോവലായ പെർഫ്യൂം ദ സ്റ്റോറി ഓഫ് എ മർഡർ, അത് ആസ്പദമാക്കി ജർമ്മൻ സംവിധായകൻ ടോം ടെക്കർ അതേ പേരിലൊരുക്കിയ ചിത്രവും പ്രസിദ്ധമാണ്. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടൊരുക്കിയിരിക്കുന്ന ടെലിവിഷൻ സീരീസാണ് പെർഫ്യൂം. ജർമ്മനിയിലെ ഒരു ഗ്രാമത്തിൽ ഒരു ഗായികയുടെ മൃതദേഹം കണ്ടെടുക്കുന്നു. സ്വകാര്യ ഭാഗങ്ങളിൽ നിന്ന് രോമങ്ങളുള്ള ഭാഗങ്ങൾ മുറിച്ചു മാറ്റപ്പെട്ട നിലയിലായിരുന്നു മൃതദേഹം. പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു. കൊല്ലപ്പെട്ട ഗായിക ഏതൊരു പുരുഷനെയും തന്നിലേക്ക് ആകർഷിക്കുന്ന ഒരാളായിരുന്നു. അന്വേഷണം സഹപാഠികളിലേക്കും അവരുടെ ഹൈസ്കൂൾ കാലഘട്ടത്തിലേക്കും കടന്നു ചെല്ലുന്നു. അത് മുൻപ് പറഞ്ഞ നോവലിലേക്കും പെർഫ്യൂമിലേക്കും ചെന്നെത്തുന്നു. വളരെ പതുക്കെ തുടങ്ങി സീരീസിലേക്ക് പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന തരത്തിലാണ് ജർമ്മൻ സീരീസിൻ്റെ അവതരണം. 6 എപ്പിസോഡുകളാണ് ഈ ജർമ്മൻ സീരീസിനുള്ളത്. 6 എപ്പിസോഡുകൾ മാത്രമുള്ള ഫ്രഞ്ച് ക്രൈം ത്രില്ലറാണ് ലാ ഫോറസ്റ്റ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കാട് സീരീസിൽ പ്രധാന വിഷയമാണ്. സ്കൂൾ ടീച്ചറായ ഈവിനെ വർഷങ്ങൾക്ക് മുൻപ് കാട്ടിൽ നിന്നാണ് അവളുടെ വളർത്തച്ഛൻ എത്തുന്നത്. അവളുടെ ഭൂതകാലം എന്തെന്ന് അവൾക്കോ ആർക്കോ അറിയില്ല. വർഷങ്ങൾക്ക് ശേഷം തൻ്റെ സ്കൂളിൽ തന്നെ വിദ്യാർത്ഥികളെ അവിടെ കാണാതാകുകയും അതിലൊരാളുടെ മൃതദേഹം അതേ കാട്ടിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്യും. ഇത് ഗ്രാമത്തെ ആകെ ഭീതിയിലായിത്തുന്നു. പ്രതിക്ക് വേണ്ടിയുള്ള പോലീസ് അന്വേഷണത്തിനൊപ്പം ഈവ് തൻ്റെ ഭൂതകാലത്തെയും ആ കാട്ടിൽ അന്വേഷിച്ചിറങ്ങുകയാണ്. ബലാത്സംഗത്തിനിരയായ ഏതൊരു പെൺകുട്ടിയോടും സ്ത്രീയോടുമെല്ലാം സമൂഹം എങ്ങനെ പെരുമാറണമെന്ന് കാണിച്ചു തരുന്നതാണ് നെറ്റ്ഫ്ലിക്സിൻ്റെ അൺബിലീവബിൾ. വാഷിങ്ടണിൽ വിവിധയിടങ്ങളിലായി ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണമാണ് നെറ്റ്ഫ്ലിക്സിൻ്റെ സീരീസ്. യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് ഈ സീരീസ് ഒരുക്കിയിരിക്കുന്നത്. ആക്രമിക്കപ്പെട്ട പെൺകുട്ടിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ കഴിയാത്ത ആൺ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അന്വേഷണവും സമാനമായ കേസ് ഒരു സ്ത്രീ അന്വേഷിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസവും കേസ് പറയുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കഴിവിൻ്റെ വ്യത്യാസമല്ല, മറിച്ച് ആക്രമിക്കപ്പെട്ട ഒരാളോട് എങ്ങനെ പെരുമാറണമെന്നതിലെ വ്യത്യാസം. ഒരു പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിനപ്പുറം ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ പിഴവ് മൂലം വർഷങ്ങളോളം മാനസിക പീഡനം അനുഭവിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതം സീരീസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. നിർഭയ കേസ് പ്രമേയമാക്കി റിച്ചി മെഹത്ത ഒരുക്കിയ മിനി സീരീസാണ് ഡൽഹി ക്രൈം. രാജ്യത്തെ നടുക്കിയ സംഭവം തുടർന്ന് എത്രയും പെട്ടെന്ന് പ്രതികളെ കണ്ടെത്താനായി നടത്തിയ പോലീസ് അന്വേഷണമാണ് സീരീസ്. പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിലിനൊപ്പം സംഭവത്തിൻ്റെ ക്രൂരതയുടെ ആഴവും അത് രൂപപ്പെടുത്തുന്ന മാനസിക സംഘർഷങ്ങളും സീരീസ് പറയുന്നു. 7 എപ്പിസോഡുകളാണ് ഈ ഹിന്ദി മിനി സീരീസിനുള്ളത്. നെറ്റ്ഫ്ലിക്സിൻ്റെ ഇന്ത്യൻ കണ്ടൻറ്റുകൾക്കിടയിൽ ഈ സീരീസ് മുന്നിൽ നിൽക്കുന്നു. ഐസ്ലാൻഡിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ കുറ്റാന്വേഷണ സീരീസാണ് ട്രാപ്ഡ്. വിനോദസഞ്ചാരികളായ ഐസ്ലാൻഡിൻ്റെ വടക്കൻ തീരത്തേക്ക് ഒരു കപ്പലെത്തുന്നു. അതേ ദിവസം തന്നെ കടലിൽ നിന്ന് ശരീരഭാഗങ്ങളെല്ലാം മുറിച്ചു മാറ്റിയ നിലയിൽ ഒരു മൃതദേഹവും പോലീസിന് ലഭിക്കുന്നു. ഇതിൻ്റെ അന്വേഷണമാണ് സീരീസ്. ഗ്രാമത്തിൽ വെറും 3 പോലീസുകാർ മാത്രമാണുള്ളത്. അന്വേഷണത്തിനായി ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് പുതിയ ഉദ്യോഗസ്ഥരെത്തേണ്ടതുണ്ട്. പക്ഷേ ചുഴലിക്കാറ്റിലും മഞ്ഞു വീഴ്ചയിലുമെല്ലാം ഗ്രാമം പുറം ലോകത്ത് നിന്ന് ഒറ്റപ്പെടുന്നു. തുടർന്ന് ഐസ്ലാൻഡിലെ പോലീസ് തന്നെ ഇതിന് അന്വേഷണമാകും. ഐസ്ലാൻഡിലെ മനോഹരമായ വിഷ്വലുകൾ തന്നെയാണ് ഈ സീരീസിൻ്റെ പ്രധാന ആകർഷണം. 10 എപ്പിസോഡുകളുള്ള സീരീസിന് 2 സീസണും ആണിയ പ്രവർത്തകർ പിന്നീട് ഒരുക്കി.